ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു എന്നാൽ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിൽ നാലിലും ബി ജെ പിയും ഒന്നിൽ ആം ആദ്മി പാർട്ടിയും വിജയിച്ചു കയറിയപ്പോൾ കോൺഗ്രസിന് ഇരിക്കാൻ സീറ്റില്ലാതെയായി കഴിഞ്ഞ തവണ എഴുപത്തിയേഴ് സീറ്റ് നേടിയ പഞ്ചാബിൽ ഇത്തവണ കോൺഗ്രസ് പഞ്ചറായി ഏഴ് സീറ്റ് കിട്ടിയ യു പിയിൽ പാർട്ടി നിലംബരിശായി രണ്ടായിരത്തി പതിനേഴിൽ മണിപ്പൂരിലും ഗോവയിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന കോൺഗ്രസ് ഇത്തവണ അടപടലം തകർന്നു ഇനി ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിലുള്ളത് വെറും രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അതും ഇനി ഉറപ്പിക്കാനാകുമോ ഉറപ്പില്ല അതും കൂടി പോകുന്നതോടെ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതനം സമ്പൂർണമാകും ആരൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും കൃത്യമായ നേതൃത്വമില്ലായ്മ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പതനത്തിന് കാരണം മൂന്ന് വർഷങ്ങളായി നാദിനില്ല പ്രസ്ഥാനമാണ് കോൺഗ്രസ് പേരിന് സോണിയാഗാന്ധി അവിടെ ഉണ്ടെങ്കിലും അനാരോഗ്യം മൂലം കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല പാർട്ടിയിൽ ഒരു സ്ഥാനവും വഹിക്കാത്ത രാഹുൽ ഗാന്ധിയും സംഘടനാ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുതിർന്ന നേതാക്കളോട് അഭിപ്രായം ചോദിക്കാതെയുള്ള ഇവരുടെ പ്രവർത്തന ശൈലി നേരത്തെ തന്നെ വിമർശനത്തിന് വിധേയമായതാണ് മാത്രമല്ല പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ പരിഹരിക്കാനോ പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയാനോ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല പഞ്ചാബിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ വിശ്വാസത്തിലെടുക്കാതെ സിദ്ധുവിനെ പാർട്ടി താൽപ്പത്ത് അവരോധിച്ചത് ആരുടെ തീരുമാനമാണെങ്കിലും അത് അമ്പെ പാളി ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും ഒന്നെഴുന്നേൽക്കാൻ പോലും വയ്യാത്ത രീതിയിൽ തകർന്നടിഞ്ഞു ഒരിക്കൽ നെഹ്റു കുടുംബത്തോട് കൂറു പുലർത്തിയിരുന്ന മുഗുൾവാസിനിക്കും ഗുലാം നബി ആസാദുമടക്കമുള്ള മുതിർന്ന നേതാക്കൾ വിമത സ്വരമുയർത്തി ഇടഞ്ഞു നിൽക്കുന്നതും പാർട്ടിക്ക് തലവേദനയാണ് രാഹുൽ ഗാന്ധിയുടെ കൂറു പുലർത്തിയിരുന്ന യുവ നേതാക്കളിൽ ജ്യോതിരാദിത്യ സിന്ധ്യയടക്കം എത്ര പേർ പാർട്ടി വിട്ടു എതിർച്ചേരിയിൽ ചേക്കേറിയെന്ന് നേതാക്കൾക്ക് പോലും വലിയ ധാരണയില്ല സച്ചിൻ പൈലറ്റും പൂർണ്ണതൃപ്തനല്ല തൊണ്ണൂറ്റിമൂന്ന് സീറ്റിൽ മത്സരിച്ച് ഇരുപത്തിയൊന്ന് സീറ്റ് മാത്രം ലഭിച്ച തകർന്നിട്ടും തമ്മിത്തല്ലിയും നേതൃത്വത്തെ വെല്ലുവിളിച്ചും ഗ്രൂപ്പ് കളിച്ചും നടക്കുന്ന കേരളത്തിലും പ്രതീക്ഷയ്ക്ക് വകിയില്ലാത്ത അവസ്ഥയാണ് നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാതെ കൃത്യമായ നേതൃത്വമില്ലാതെ കുത്തഴിഞ്ഞ രീതിയിൽ ഇനിയും മുന്നോട്ടു പോയാൽ രണ്ടു വർഷത്തിനപ്പുറം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പിയുടെ സ്വപ്നം പ്രാവർത്തികമാകാനാണ് സാധ്യത ഇന്ത്യയിൽ എവിടെയും അധികാരമില്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്